വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്ന് ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് വന്നിട്ടുള്ളത് എന്താണ്, നമ്മളെ മോരുകറി ആയിട്ടുണ്ടോ, അപ്പം നമ്മളെ ഇറച്ചി വരട്ടേനൊക്കെ കൂടെ കൂട്ടാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. അപ്പം എല്ലാവരും ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കല്ലേ. അപ്പം പ്രത്യേകിച്ച് പറയുക എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഉമ്മയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഉമ്മ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് വീഡിയോ എടുത്തതാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള മിസ്റ്റേക്കൊക്കെ ഉണ്ടാകും, അപ്പോൾ ഒന്ന് ക്ഷമിക്കട്ടോ. അപ്പോൾ ആദ്യം തന്നെ പുളി പിഴിഞ്ഞ വെള്ളമാണ് കേട്ടോ, അത് ഒരു 2 കപ്പ് വെള്ളം ഉണ്ടാവും. അതിലേക്ക് ഒരു 1.5 ടേബിൾസ്പൂണോളം മഞ്ഞപ്പൊടി, ടേബിൾ സ്പൂണല്ല ടീസ്പൂണാണ് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ നമുക്ക് അടുപ്പത്ത് വെക്കണം. അപ്പോൾ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനിടയിൽ ചെറിയ വേറെ പരിപാടിയൊക്കെ ഉണ്ട്, കാണിച്ചു തരാം എന്താണ്. അപ്പോൾ നമുക്കിത് പച്ചരി ഓൾറെഡി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇത് നന്നാക്കി ഒന്ന് അരച്ചെടുക്കണം. ഇനി പച്ചരി ഇല്ലെങ്കിൽ എന്താണ്, അരിപ്പൊടി എടുക്കുക. ഞങ്ങൾ അരിപ്പൊടിയാണ് എടുക്കൽ. അപ്പം ഇപ്പം ജസ്റ്റ് പച്ചടി പച്ചരി എടുത്തെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്താണ്, പച്ചരി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇനി നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു 1/2 മുറി തേങ്ങ വേണം. അപ്പോൾ ഞാൻ ഈ മിക്സി തന്നെ ഇട്ട് അടിച്ചെടുക്കുകയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു എന്താണ്, ചെറിയ ജീരകം കൂടി 1 ടേബിൾ സ്പൂൺ ഫുള്ളും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ എന്താണ്, നമ്മൾ ചെറിയ ഉള്ളി ഉണ്ടല്ലോ ഇവിടെ, ചീരുള്ളി എന്നാണ് പറയുക, അതൊരു കൈ നിറച്ചും എടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് മിക്സിയിലിട്ട് നന്നാക്കി ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. അങ്ങനെ ഇത് നന്നാക്കി അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ, ഇതുപോലെ അരഞ്ഞ് കിട്ടണം. ഇനിയാണ് മെയിൻ പരിപാടി വരുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നേരത്തെ നമ്മൾ മാറ്റി വെച്ചതിനെ പുളീൻ്റെ വെള്ളമാണ്, പുളിയും മഞ്ഞപ്പൊടി ഇട്ട വെള്ളമാണ്. ഇനി ഇതിലേക്ക് എന്താണ്, പച്ചരി ഉണ്ടല്ലോ, പച്ചരി അരച്ച വെള്ളം ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പം ശ്രദ്ധിക്കുക എന്താണ്, നമ്മൾ കൈ മാറ്റാതെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കട്ട കുത്തും. അപ്പോൾ നന്നാക്കി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ലോ ഫ്ലെയിമുള്ളത് ഇപ്പം ഹൈ ഫ്ലെയിമിലാക്കിക്കുന്നു കേട്ടോ. നന്നാക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ടോ. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ അരച്ച് വെച്ചിന് തേങ്ങയും വലിയ ജീരകവും ചീരുള്ളിയൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നാക്കി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ മോരുകറി എന്താണ് കുറച്ച് കുറുങ്ങനെയാണ് തോന്നുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ ഇതിലേക്ക്. അപ്പം ഞാനിതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനല്ല അത് ഉണ്ടാക്കുന്ന സംഭവം, എൻ്റെ ഉമ്മയാണ് കേട്ടോ. അപ്പം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് എന്താണ് കുറച്ചധികം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കണം. കറിവേപ്പില ഇടുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടി വരട്ടോ. അപ്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ഇത് പതിഞ്ഞാൽ മതി കേട്ടോ. എന്താ പറയുക, ജസ്റ്റ് ഒന്ന് തുള്ളിയാൽ മതി. കുറേ ഒന്ന് പതിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് കറി പിരിഞ്ഞു പോവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ കമ്മി ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ ജസ്റ്റ് ഒന്ന് തുള്ളിയാൽ മതി കേട്ടോ. അങ്ങനെ നമ്മളെ അടിപൊളിയായിട്ടുള്ള മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇറച്ചി വരട്ടിൻ്റെ കൂടെയൊക്കെ എന്താ കൂട്ടാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. ഞങ്ങൾ എന്താ പറയുക, ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആർക്കും തെക്കില്ല, അത്രയ്ക്കും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെടാതിരിക്കില്ല. അപ്പോൾ എൻ്റെ വീഡിയോ, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇനിയും വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.